ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 12. അഗസ്ത്യാകർഷണീ പ്രസ്താവം. പ്രദ്യുത്മനൻ ഉഷീനരദേശങ്ങളെ ജയിക്കാനായി, ദിഗ്വിജയം ചെയ്ത് ജയിക്കാനായി അവിടേക്ക് പോയി. ഔഷീനരന്മാർ പ്രദ്യുത്മനനെ പുതിയ വെണ്ണ നൽകി. അവരാൽ പൂജിതനായ പ്രദ്യുത്മനൻ അവർക്ക് ആനകൾ, തേരുകൾ, രത്നങ്ങൾ എന്നിവ നൽകി. ഐശ്വര്യം നിറഞ്ഞ ചമ്പാവതിയിലെ രാജാവായ ഹേമാംഗദൻ കപ്പവും കൊണ്ടുവന്ന് പ്രദ്യുത്മനനെ വണങ്ങി. അനന്തരം പ്രദ്യുത്മനൻ അവിടെ നിന്ന് സൈന്യസമേതം വിദർഭയിലേക്ക് പോയി. കുണ്ടിനപതിയായ ഭീഷ്മകൻ പ്രദ്യുത്മനൻ വന്നതറിഞ്ഞ് സന്തോഷിച്ച് ആ ദഹിത്രനെ സൽക്കരിച്ചു. പ്രദ്യുത്മനൻ മാതാമഹനെ നമസ്കരിച്ച് അനുമതി വാങ്ങി കുന്തദേശത്ത് നിന്നും ദരദദേശത്തേക്ക് പുറപ്പെട്ടു. അവിടെ മലയപർവ്വതത്തിൽ കേതകീ പുഷ്പഗന്ധം നിറഞ്ഞ സങ്കേതത്തിൽ അഗസ്ത്യമുനി തപസ്സനുഷ്ഠിച്ചിരുന്നു. പ്രദ്യുത്മനൻ അദ്ദേഹത്തെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷം അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ഉന്നയിച്ചു. ദൃശ്യപദാർത്ഥമായ ഈ ജഗത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ബ്രഹ്മാംശമായ ജീവൻ മുക്തനായിരിക്കെ അത് ഗുണങ്ങളാൽ ബന്ധനാകുന്നതെങ്ങനെയെന്നായിരുന്നു ചോദ്യം. അഗസ്ത്യൻ ഇതിനെ ഇങ്ങനെ മറുപടി പറഞ്ഞു: വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ സത്യമാണെന്നു തോന്നുന്നതുപോലെ പരമാത്മാവ് ജീവനിൽ പ്രതിഫലിക്കുമ്പോൾ സത്യമായി തോന്നുന്നു. കണ്ണാടിയിൽ കാണുന്ന മുഖവും പാമ്പാണെന്നു തോന്നിക്കുന്ന കയറും വെള്ളമെന്നു തോന്നിക്കുന്ന മരീചികയും സത്യമല്ലെങ്കിലും അങ്ങനെ തോന്നിക്കുന്നു. ബ്രഹ്മപദം പ്രാപിക്കുവാൻ എന്താണ് വഴി എന്നായിരുന്നു അടുത്ത ചോദ്യം. അതിന് മഹർഷി ഇങ്ങനെ മറുപടി പറഞ്ഞു: വിവേകത്തോടെ സനാതന ബ്രഹ്മത്തെ ഭജിച്ചാൽ മാത്രമേ മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. ലോകത്തിൽ എന്തും ഉണ്ടെന്ന് തോന്നിക്കുന്നത് മനസ്സാണ്. ജന്മം, യുവത്വം, മരണം എന്നിവയൊന്നും ആത്മാവിൻ്റേതല്ല. പ്രവൃത്തി ചെയ്യാത്ത അവസ്ഥ, ആകൃതിയോ അഹങ്കാരമോ ശുദ്ധതയോ ഇല്ലാതെ ഗുണങ്ങളെ ആശ്രയിക്കൽ എന്നിവ ആത്മാവിൻ്റെ സ്വഭാവങ്ങളാണ്. പരബ്രഹ്മമായ പരമാത്മാവിനെ അറിഞ്ഞാലാണ് ആത്മാവിന് സുഖം സിദ്ധിക്കുന്നത്. ഈ ലോകം ഉറങ്ങുമ്പോഴും ആരാണോ ഉണർന്നിരിക്കുന്നത്, എല്ലാം കാണുന്നത്, ആ പരമാത്മാവിനെ ലോകം അറിയുന്നില്ല. പരമാത്മാവ് ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ലക്ഷണങ്ങൾ, ധ്വനി, വ്യംഗങ്ങൾ എന്നിവ കൊണ്ടൊന്നും ആത്മാവിനെ അറിയാൻ കഴിയില്ല. ചിലർ അതിനെ കർമ്മം എന്ന് വിളിക്കുന്നു. ചിലർ അതിനെ കാലം, കർത്താവ്, യോഗം, സാംഖ്യം, ബ്രഹ്മം എന്നെല്ലാം വിളിക്കുന്നു. വെള്ളം ഇളകുമ്പോൾ പ്രതിബിംബവും ഇളകുന്നതായി നമുക്ക് തോന്നും. കണ്ണ് ചുഴറ്റിയാൽ ഭൂമിയും ചുറ്റുന്നതായി തോന്നും. തീക്കൊള്ളി ചുറ്റിയാൽ തീയ് ചക്രരൂപത്തിലായി അങ്ങനെ തോന്നും. ആ ജ്ഞാനം, അജ്ഞാനം കൊണ്ടാണ് സുഖം, ദുഃഖം, ജ്ഞാനം എന്നിവ ഉള്ളതായി തോന്നുന്നത്. സത്വരജോ തമോ ഗുണങ്ങൾ പ്രകൃതി ഗുണങ്ങളാണ്, ആത്മാവിൻ്റേതല്ല. ഇരുട്ടിൽ കയറിനെ പാമ്പാണെന്നും മരീചികയിൽ വെള്ളമുണ്ടെന്നും തോന്നുന്നത് പോലെ അജ്ഞാനം കൊണ്ടാണ് മുൻ പറഞ്ഞ ധാരണകൾ ഉണ്ടാകുന്നത്. സമ്പത്ത്, ദാരിദ്ര്യം, സുഖം, ദുഃഖം എന്നിവ നിത്യങ്ങളല്ല, ക്ഷണികങ്ങളാണ്, വളരെ പെട്ടെന്ന് വന്നു പോകുന്നതാണ്. ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ ലോകമാകുന്ന കണ്ണാടി നിഷ്പ്രയോജനമാകും. മാർഗം ശരിയായാൽ ശരിയായ ലക്ഷ്യത്തിലെത്തും. ഒരേ ചന്ദ്രൻ അനേകം ജലപാത്രത്തിൽ കാണപ്പെടുന്നത് പോലെയും ഒരേ അഗ്നി പല വിറകുകളിൽ കത്തി നിൽക്കുന്നതുപോലെയും ഒരേ ഭഗവാൻ എല്ലാറ്റിലും പരമാത്മാവായി വർത്തിക്കുന്നു. ഒരേ ആകാശം എപ്രകാരം കുടത്തിലും കെട്ടിടത്തിലും നിറഞ്ഞിരിക്കുന്നുവോ അപ്രകാരം പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു. ജ്ഞാനിയും ശാന്തനുമായ കൃഷ്ണഭക്തനെ ഈ ഗുണങ്ങൾ സ്പർശിക്കുന്നില്ല.
ജ്ഞാനിയും ശാന്തനുമായ കൃഷ്ണഭക്തന് ഈ ഗുണങ്ങൾ സ്പർശിക്കുന്നില്ല. ജ്ഞാനി ചെറിയ കുട്ടിയെപ്പോലെ എപ്പോഴും ആനന്ദമഗ്നനായിരിക്കും. മദ്യലഹരിയിലുള്ളവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്നറിയാത്തതുപോലെ ജ്ഞാനി ഒന്നും അറിയുന്നേയില്ല. സൂര്യോദയത്തിൽ വസ്തുക്കൾ തെളിഞ്ഞു കാണുന്നത് പോലെ ജ്ഞാനം ഉദിച്ചാൽ തത്വങ്ങൾ തെളിയുന്നു. ഈ ബ്രഹ്മത്തെ പലരും പല പേരിൽ പറയുന്നു. ജ്ഞാനവൈരാഗ്യ ഭക്തികളാൽ മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കൂ. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ ഭഗവാനെ ശരിക്കും അറിയാൻ കഴിയൂ. അവിടെ എത്തുന്ന ഭക്തൻ തിരിച്ചു വരുന്നില്ല. അഗസ്ത്യനിൽ നിന്ന് ഭാഗവത ജ്ഞാനം സിദ്ധിച്ച പ്രത്യുന്മനൻ മഹർഷിയെ നമസ്കരിച്ച് പൂജിച്ചു. ഹരേ കൃഷ്ണ.